ഹലോ ഫ്രണ്ട്സ്, മാങ്ങാപ്പഴം പാലും ഉപയോഗിച്ചുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണിത്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ ഓപ്ഷനും എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 പാലെടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. നമുക്കിത് ഇളക്കി നന്നായിട്ട് വറ്റിച്ചെടുക്കാം. നമ്മൾ ഈ പാല് തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇത് തിളച്ച് വരുമ്പോൾ പാട വരുന്നുണ്ട്. ആ പാട ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. പാല് നന്നായിട്ട് വറ്റിക്കഴിഞ്ഞപ്പോൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പാല് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് 3 മാങ്ങയാണ്. ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ മാങ്ങയാണ്, 2 എണ്ണമൊക്കെ എടുത്താൽ മതി. 500 പാലിന് ഒരു 2 മാങ്ങ ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചേക്കുന്നത്. നമ്മൾ അരച്ചെടുത്ത മാങ്ങാപ്പഴം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാനൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മുടെ പാലിൻ്റെയും മാങ്ങാപ്പഴത്തിൻ്റെയൊക്കെ മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിനി പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഇതെടുത്താണ്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാംഗോ പീസസും കുറച്ച് കാഷ്യൂസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.